ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ്. 6 വർഷത്തെ വിശ്വാസ്യത. ഏറ്റവും മികച്ച ടു വീലർ സ്പെയർ പാർട്സുകൾക്ക് MJ ഓട്ടോമൊബൈൽസ് കോൺടാക്ട്. DYFI തോട്ടമ്പറ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുളയങ്കോട് പഠനോത്സവം നടത്തി. ഉടുമ്പൻചോല MLA M.M മണി പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനോടൊപ്പം കലാകായിക മത്സരങ്ങളിൽ വിജയികളായവരെയും അഭിനന്ദിച്ചു. ഒപ്പം പഠനോപകരണങ്ങളും വിതരണം നടത്തി. അരുവിക്കര MLA ജി സ്റ്റീഫൻ, പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു എന്നിവരെയും MM മണി വേദിയിൽ ആദരിച്ചു. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ, ഈ ഒരു പ്രദേശത്ത് ഇവിടെ വരാൻ കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, ഈ പ്രദേശത്ത് തന്നെ വന്നിട്ടില്ല, എനിക്കതിയായ സന്തോഷമുണ്ട്. പഠനോത്സവം നടത്തുക, പഠന ക്യാമ്പുകൾ നടത്തുക, ക്ലാസ്സുകൾ നടത്തുക, ഇതെല്ലാം യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടന എല്ലാം നടത്തുന്ന പരിപാടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റും പഠനോത്സവവും പഠന ക്യാമ്പും പാർട്ടി പരിപാടി ക്ലാസ് ഇതെല്ലാം നടത്തുന്നുണ്ട്. ഈ നിലയിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതുകൊണ്ടാണ് മറ്റൊരു പ്രസ്ഥാനത്തെയും പോലല്ലാതെ ഈ പ്രസ്ഥാനം നിലനിന്നു പോകുന്നതും സജീവമായി എന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും അതാണ്. നമ്മുടെ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ഒന്നാം ഗവൺമെൻറ് സഹ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റി, അതിൻ്റെ യശസ് നമ്മുടെ ഗവൺമെൻറ് ഉണ്ടായി എന്ന കാര്യം ഒരു സംശയവുമില്ല. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നോ, അത് പൊറുക്കാൻ കഴിയുന്നില്ല, അതോ രണ്ടാമത് തുടർ ഭരണോ ഹോ സഹിക്കാൻ കഴിയുന്നില്ല, അതാണിപ്പം ഏറ്റവും അവസാനം ഇപ്പോൾ പ്രയോഗിക്കുന്നത് എന്താ, സ്വപ്ന എന്ന് പറയുന്ന ഒരു വിവാദ നായിക അതാണ് അവരാണ് അവരുടെ വെളിപ്പെടുത്തൽ. ആരാ ഈ നായിക? ഈ നായിക എന്ന് പറഞ്ഞാൽ 21 പ്രാവശ്യം സ്വർണം കള്ളക്കടത്ത് നടത്തി രാജ്യദ്രോഹി, 20 പ്രാവശ്യം പിടിച്ചില്ല, കേന്ദ്ര ഗവൺമെൻറ്റും കൂട്ടു നിന്നു, അതെ സുരേന്ദ്രനും കേന്ദ്ര സഹമന്ത്രി ഒരു മുരളീധരനുണ്ട്, എല്ലാം കൂട്ടു നിന്നു, 21-ാമത്തെ പ്രാവശ്യം പിടിച്ചു, 1.5 വർഷം ജയില്, പീഡനം, ഇഡി കിഡി എല്ലാം കയറി നിരങ്ങി ചോദ്യം ചെയ്ത്, അതാ അന്നൊന്നും മുഖ്യമന്ത്രിയെ പറ്റിയോ കുടുംബാംഗങ്ങളെ പറ്റിയോ ഒന്നും പറഞ്ഞില്ല. ഇപ്പം വന്നു 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നു, ജാമ്യം കിട്ടി വന്നു, വന്നപ്പോൾ RSS കച്ചടിയിലെടുത്തു, ഇപ്പോൾ RSS കൂടെയാണ്, RSS ജോലി കൊടുത്തു, 50,000 രൂപ ശമ്പളം, വീട് കൊടുത്തു, കാർഡ് കൊടുത്തു, RSS കൂടെ കൂടിയാൽ അവന്മാരെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല, അറിയാവുന്നവരാണ് ഇവർ, അതാണ് ഇപ്പം നിർന്നത്. എന്നിട്ട് അവരുടെ ഒരു വെളിപ്പെടുത്തലാണ്, അതാണ് മുഖ്യമന്ത്രിക്കെതിരായി, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരായി ഇതെല്ലാം പാടിക്കൊണ്ട് നടക്കുക. ഈ വനിത എന്ന് പറയുന്ന ആരാ? ഒരു പുരുഷനോട് അയാൾക്ക് കുട്ടികളുണ്ടാകുന്നില്ല, ആ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഗർഭപാത്രം പാട്ടത്തിൽ നിന്നേക്കാമെന്ന് പറഞ്ഞ് മഹത്വ എഴുതിയോ മഹളാരത്നമാണവർ ഒന്ന് പറഞ്ഞാൽ മതി. ഇവർ പറയുന്ന മൂളിക്കൊണ്ട് ഈ ആണും പെണ്ണും കേട്ട പ്രതിപക്ഷക്കാർ നടക്കുക, നിയമസഭയ്ക്കകത്ത് പറയുക, മലയാള മനോരമയും മാതൃഭൂമി എല്ലാം എന്തെല്ലാമാണ് എഴുതി പിടിപ്പിക്കുന്നത്, കൊടൽ നാടനും കടൽ നാടനും ഒക്കെ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രിയെപ്പറ്റി കുടുംബാംഗങ്ങളെപ്പറ്റി അപവാദ പ്രചാരമെല്ലാം നടത്തുക. ഇതാ ഇന്നും കേരള നിയമസഭ ചർച്ച ചെയ്ത വിഷയം ഇതെല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നാണവും മാനവും ഇല്ല. ഈ പ്രശ്നം വന്നപ്പം എല്ലാം എന്താ സ്ഥിതി? ഇവിടുത്തെ പത്രക്കാരാണേല് മലയാള മനോരമയടക്കം മാതൃഭൂമിയടക്കം സാഹല വൃത്തികെട്ടവന്മാരും ഒരു ഭാഗത്ത്, ചാനലുകാരെല്ലാം മറുഭാഗത്ത്, RSS BJP സംഘപരിവാറും
എസ് സി പിയും കോൺഗ്രസും എല്ലാം കൂടെ കൂടിക്കൊണ്ട് അണ്ടനും അടകോടനും എല്ലാം കൂടെ കൂടിക്കൊണ്ട് ഈ ഗവൺമെൻറ് ദുർബലപ്പെടുത്താൻ, പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഈ ഗവൺമെൻറ് എങ്ങനെ അട്ടിമറിക്കാം, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടുള്ള തത്തർപ്പാടിലും പ്രചാരവേലിയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ആനുകാലികമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് സഖാവ് മണിയാശാൻ ഏറ്റവും സവിസ്താരമായി തന്നെ നിങ്ങളോട് വിശദീകരിച്ചു കഴിഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ പാറശാല വരെ കഴിഞ്ഞ ജൂൺ 11 മുതൽ DYFI എന്നുള്ള ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിഭകളെ ആദരിക്കുന്നതിന് വേണ്ടി, വിജയികളെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള അനുമോദന സമ്മേളനങ്ങളും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമ്മേളനങ്ങളും നടന്നു വരികയാണ്. എന്തിനാണ് DYFI പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്? DYFI ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവതി യുവാക്കളുടെ സംഘടനയാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി 1980 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് DYFI. ഈ SSLC പ്ലസ് ടു പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം നമ്മുടെ പ്രതിഭകളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഈ നാട്ടിലെ നമ്മുടെ മക്കളെ വിളിച്ചു വരുത്തി ഒരു നല്ല വാക്ക് പറയാൻ, ഒരു അനുമോദനം നൽകാൻ, ഒരു ആദരവ് നൽകാൻ മറ്റൊരു പ്രസ്ഥാനവും തയ്യാറായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് DYFI എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നാട്ടിൽ ഏറ്റവും ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ നാടിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അവർ വരും തലമുറയ്ക്ക് മാതൃകയാക്കത്തക്ക തരത്തിലുള്ള ഒരു അംഗീകാരമാണ് DYFI ഇവിടെ നൽകാൻ പോകുന്നത്. അതുപോലെ തന്നെ വിജയികളായ, ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രിയപ്പെട്ട MLAക്കും എനിക്കും മെമ്പർക്കും എല്ലാം ഇവിടെ സ്വീകരണം നൽകി, ആ സ്വീകരണങ്ങൾക്കെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഇവിടെ ഈ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒരു ചെറിയ പങ്ക് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തും അണ്ണാൻ കുഞ്ഞും തന്നാൽ കഴിയുന്നതെന്നോളം ഞങ്ങളും നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത DYFI പഠനോത്സവം പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് നാടിൻ്റെ ഉത്സവമാക്കി മാറ്റി. ദേശവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ട്രിവാൻഡ്രം ബിൽഡേഴ്സ് ആൻഡ് അസോസിയേറ്റ്സ്, വേൾഡ് ക്ലാസിക് കൺസ്ട്രക്ഷൻ, 100% വാസ്തു. കോൺടാക്ട് 9633583837.